ജയാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ എല്ലാം കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സമയം പോകാതെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും. എപ്പോഴും രീതിയൊക്കെ വെച്ച് അതിൽ നിന്നൊക്കെ എല്ലാവരും ഒന്ന് മാറണം. എൻ്റെ കൊച്ചു കൊച്ചു കൃഷികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിങ്ങനെ എൻ്റെ സമയമൊക്കെ കളയുന്നത്. ചെടികളുണ്ട്, അലോവേരയുണ്ട്, പുതിന, മല്ലിയില ഉണ്ടായിരുന്നു, അത് പോയി. ഇതാ പച്ചമുളകൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഇറങ്ങി ഇതൊക്കെ ചെറിയ ചെറിയ കുറേ കൃഷി ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ ചൂട് സമയമായിരുന്നു, എല്ലാം പോയി. ഇനി ഞാനിങ്ങനെയൊക്കെ എൻ്റെ സമയം കഴിയുന്നുണ്ട്. എല്ലാം കൊച്ചു കൊച്ചു കൃഷികളൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങളെന്ന് ഞാൻ പറയുന്നത്. കൃഷികളെല്ലാം നട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതേപോലെ ചെയ്യാം. നമ്മൾ പഴയ പോലെ കപ്പയൊക്കെ വാട്ടി ഉണക്കി ഉപ്പേരി വറക്കാൻ പറ്റിയത് കപ്പയാണ്. ഇതൊക്കെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വറുത്ത് നമുക്ക് ബേക്കറിയിൽ നിന്ന് ഒന്നും വാങ്ങിക്കണ്ട. ഇതും ഞാൻ കപ്പ ഇങ്ങനെ കൊത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെക്കും. ഇത് പൊടിച്ച് പുട്ടുണ്ടാക്കാം. ഇതൊക്കെ ഇങ്ങനെ എല്ലാം എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. പിന്നെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ തത്തകളുണ്ട്. ഇഷ്ടംപോലെ വൈകുന്നേരങ്ങളിൽ അതിനെയൊക്കെ കണ്ട് നടക്കാനിറങ്ങി നമുക്ക് അങ്ങോട്ട് പോകാം. കാണാം, അതൊക്കെ കാണാം. തത്തകളുണ്ട്, നമുക്കത് കാണാമല്ലോ. എന്താ എല്ലാം ഈ വെള്ളം വരുന്ന ബോട്ടിലുകൾ, ജ്യൂസ് വരുന്ന പാത്രങ്ങൾ, അതെല്ലാമാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അതിനകത്ത് ഈ മത്തയുടെ അരിയുണ്ട്, അതിട്ട നമ്മുടെ അടുത്തോട്ട് ഇനിയിപ്പോൾ അതെല്ലാം പറന്നു പോകും. ഇവിടെ എല്ലാവരും ഇത് കാണാനായിട്ട് വരും. നല്ല രസമായി. ഈ മരുഭൂമിയിലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുന്നത് നമ്മുടെ ഭാഗ്യം. നാട്ടിലാണെങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് തത്തകളെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ അടുത്തോട്ട് ചെല്ലും തോറും അത് പറന്നു പോകും. ഇതാ എല്ലാവർക്കും കാണാം. രാവിലെയൊക്കെ ഒരുപാട് തത്തകൾ വരും. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴും ഇപ്പം അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇതാ കണ്ട എത്ര രസമാണ് കാണാൻ. സമയം പോകാൻ വേറെ ഒന്നും വേണ്ട. ഇതാ എല്ലാം ഞങ്ങൾ അടുത്തോട്ട് ചെന്നപ്പോൾ എല്ലാം പറന്നു പോയതാ. അതിന് കൊടുക്കുന്ന ആഹാരം ഞാൻ കാണിക്കാം. ഇതിങ്ങനെ വലിയ ചാക്കിനകത്തത് ഞങ്ങളുടെ നെയ്ബറാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ഇതാ അത് മുഴുവൻ നിറച്ചിട്ടിരിക്കുന്ന ഈ മത്തയുടെ കുരുവാണ്. ഇത് കഴിച്ചിട്ടിട്ടിരിക്കുന്ന തോലാ കാണുന്ന മുഴുവൻ. എന്താ നല്ല രസമാണ്. അത് കൊത്തി ചെന്നിട്ട് വേസ്റ്റ് എത്ര നമ്മൾ പൊളിച്ചെടുക്കുന്നതിലും ഭംഗിയായിട്ട് അതിങ്ങനെ അതിനകത്തെ സാധനം കഴിച്ചിട്ട് ഇതാ തോട് കിടക്കുന്നതുണ്ട്. വലിയ പാറ കൂട്ടിയിട്ടേക്കുന്ന പോലെ കൊച്ചു ഗാർഡൻ. ഇതാ നിറച്ച് പൂക്കളുണ്ട്. ഇത് നിറച്ച് തേനീച്ച വരും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരുപാട് തേൻ കിട്ടി. ഇതിനകത്ത് വന്ന് ഇങ്ങനെ കൂട് വെച്ച് വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ തേനീ ഈച്ച പറക്കുന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റി വിളിച്ച് പറഞ്ഞ് അവർ വന്നെടുത്ത് ഞങ്ങൾക്ക് നല്ല ഫ്രഷ് തേനും കിട്ടി. ഞങ്ങളുടെ കൊച്ചു ഗാർഡനൊക്കെ കണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങൾ. എൻ്റെ കൊച്ചുമോള് ഇതാണ്ട് നിന്ന് വേവി ചെയ്യുന്നു. എന്താ നിങ്ങളെല്ലാവരും കൂടി കൂടി ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി കൃഷികളൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ സമയം കളയും. അതുകൊണ്ട് ആരും എപ്പോഴും ഇങ്ങനെ ടി വി കണ്ട് കൊറോണയെന്നും പറഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല. എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ചട്ടികളിൽ ചെടികൾ വയ്ക്കുക, ഇതൊക്കെ കാണുക, സന്തോഷമായിട്ടിരിക്കുക. അതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ രീതിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാവർക്കും തുളസി നടാം, അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നുമില്ലെങ്കിലും പോട്ടിനകത്ത് ചെറുപയറക്കം ഇട്ടാലും നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രീൻ ലീഫ് കിട്ടും. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. പച്ചക്കറികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇനി ചൂട് സീസൺ ആകുമ്പോഴത്തേന് എല്ലാം അങ്ങ് പോയി. ഇപ്പം നല്ല ക്ലൈമറ്റ്, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നത്. ഈ കൃഷി ചെയ്യാതെല്ലാം സഹായിക്കാൻ ഈ ഉഷയുണ്ട്. ഉഷയാ ഇതിനെല്ലാം സഹായം. അവള്
ഉഷ എവിടുന്നാന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഉഷയെ പരിചയപ്പെടുത്തുക, പറ ഉഷയുടെ നാട്. എന്റെ നാട് തെങ്കാശി. എനിക്ക് രണ്ട് പിള്ളാറ്. കൊറോണ വന്ന പിറവ് ഈ ദുബായെ സുത്തി പാക്ക. ഉഷ ഇപ്പൊ വന്നത്, ഉഷ ഇപ്പൊ വന്നതേ ഉള്ളൂ ഇന്ത്യയിൽ നിന്ന്. പക്ഷെ ദുബായ് കാണാൻ പറ്റുന്നില്ല, എന്താന്ന് വെച്ചാൽ ലോക്ക്ഡൌണിലായോണ്ട്. ഞങ്ങളുടെ ബാൽക്കണിയിൽ ഞാൻ എൻ്റെ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കാണിക്കാം. ഞാൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് പാങ്ങിട്ട് കേൾപ്പിച്ചിരിക്കുക. അതാ പൂത്ത് തുടങ്ങിയത്. കായ് പിടിച്ചു തുടങ്ങി. ഇതൊക്കെ ചൂട് സീസൺ കഴിയുമ്പം, ചൂട് സീസണിൽ പിടിക്കുമോന്നറിയത്തില്ല. തൽക്കാലം എല്ലാം പൂത്തു കായ് വന്നത്. താഴത്ത് ഫ്രണ്ടിൽ നട്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് കടത്തി കയറ്റിയതാണ്. ഇപ്പം പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. ചെറിയ കായും പിടിച്ചു. പൂ കാണാൻ നല്ല ഭംഗി. ഇത് ഇവിടുത്തെ ക്ലൈമറ്റിൽ പിടിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നല്ല നോക്കിയതാ. അത്രയും ചൂടാവുന്നിടം വരെയെങ്കിലും നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൊച്ചു കൊച്ചു വലിയ സന്തോഷങ്ങൾ നിങ്ങളൊക്കെ കണ്ടു കാണും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാം വെയിലൊക്കെ പോയി. ഇനി എല്ലാം ഞാനൊരു തകർത്ത് വയ്ക്കാൻ പോവാണ്.